കൊരിന്ത്യസുകാർക്കെഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം പതിനെട്ടാമത്തെ തിരുവചനം. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിപ്പിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. ഇരുകരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം, കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്നപോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. അച്ഛനെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നോക്കിപ്പം ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ വിഷയത്തിൻ്റെ പേര്? എന്താണ്? രൂപാന്തരീകരണം എന്നാണ് ആ വിഷയത്തിൻ്റെ പേര്. കഴിഞ്ഞ ആഴ്ച ഇല്ലാതിരുന്നവർ ഒന്ന് കൈ ഉയർത്താവോ? കഴിഞ്ഞ ആഴ്ച ഇല്ലാതിരുന്നവർ. ഓക്കെ, ശരി. ഉണ്ടായിരുന്നവർ, കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നവർ കൈ ഉയർത്താം. ഓക്കെ, ശരി. പ്രൈസ് ദി ലോർഡ്. ഒരു 25% പേര് കഴിഞ്ഞ ആഴ്ച ഇല്ലാതിരുന്നവർ. ഇന്ന് ആദ്യമായിട്ട് ആവിലയിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്താവോ? അകത്ത് കുറച്ച് പേരുണ്ട്, പുറത്ത് കുറച്ച് പേരുണ്ട്. അകത്താണ് കൂടുതൽ പേരുള്ളത്. യെസ്. അപ്പോൾ കൈതാഴിയുടെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. കൈയടിച്ച കർത്താവിനെ മഹത്വപ്പെടുത്താം. ഇന്ന് ശരിക്കും ഇന്നലെയായിരുന്നു അവധി ഉണ്ടാകേണ്ടിയിരുന്നത്. ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് അവധി വ്യാഴാഴ്ച വെച്ചേക്കാമെന്ന് പിണറായി വിജയനും കൂട്ടുകാരൻ്റെ മുഖ്യമന്ത്രി തീരുമാനിച്ചതിന്, 28-ാം തീയതി വ്യാഴാഴ്ച അവധി, പൊതു അവധി ലഭിച്ചതിന് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. അപ്പോൾ ഇന്ന് ഈ അവധി ദിവസം ക്ലാസ് എടുക്കാൻ പാടില്ലെന്നാണ്. അവധി ദിവസം നമുക്ക് കർത്താവ് തന്നിരിക്കുന്നത് രൂപാന്തരീകരണത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് രൂപാന്തരീകരണം? നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്കുള്ള മാറ്റത്തെയാണ് രൂപാന്തരീകരണം എന്ന് പറയുന്നത്. നമ്മളായിരിക്കേണ്ട അവസ്ഥയുടെ പേരെന്താണ്? നമ്മളായിരിക്കുന്ന അവസ്ഥയുടെ പേരെന്താണ്? അത് പറയണ്ട. ആയിരിക്കേണ്ട അവസ്ഥയുടെ, ആയിരിക്കുന്ന അവസ്ഥയുടെ പേര് പറയാൻ പറ്റും. അത് എഴുതിയിട്ടാൽ മതി. അത് എഴുതി ആരും കാണാതെ കെട്ടിയിടുക. ആയിരിക്കുന്ന അവസ്ഥ അല്ലേ നമ്മൾ കെട്ടിയിടുന്നത്? ആയിരിക്കുന്ന അവസ്ഥയല്ലേ? അതെ. അപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥ, ആ അവസ്ഥയുടെ പേരെന്താണ്? ഈശോ എന്നാണ് ആയിരിക്കേണ്ട അവസ്ഥയുടെ പേര്. കൈയടിച്ച് കർത്താവിനു. അപ്പോൾ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ക്രിസ്തു ചൈതന്യത്തിലേക്ക്,
നമ്മളായിത്തീരേണ്ട അവസ്ഥയുടെ പേരാണ് ക്രിസ്തു ചൈതന്യം. ക്രിസ്തു എന്ന് പറയുന്ന ഈശോയെ പോലെ ഭൂവിൽ ജീവിക്കാൻ വരമേകണമേ എന്നാണ് നമ്മൾ അമ്മ ത്രേസ്യയോട് പ്രാർത്ഥിച്ചത്. ഈശോയെ പോലെ ആകാ, അതായത് ആകാനുള്ള ഒരു കൃപയാണ്, ആയിരിക്കേണ്ട അവസ്ഥ ക്രിസ്തുവാണ്. ആയിരി ദിവ്യകാരുണ്യമാണ്, ക്രൂശിതനായ ഈശോയാണ്, ഉയർത്തെഴുന്നേറ്റ ഈശോയാണ്, സ്വർഗാരോഹണം ചെയ്ത ഈശോയാണ്, ഈ ഭൂമിയിൽ പരിശുദ്ധ മറിയത്തിൽ നിന്ന് പിറന്നു വീണ ഈശോയാണ്, പരസ്യജീവിതം നയിച്ച ഈശോയാണ്, പിതാവുമായി ബന്ധത്തിലായിരുന്ന ഈശോയാണ്, മനുഷ്യനുമായി സ്നേഹത്തിലായിരുന്ന ഈശോയാണ്. നമ്മളായി തീരേണ്ട അവസ്ഥ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ആ അവസ്ഥ ലഭിക്കുന്നതിന് ആ അവസ്ഥയുടെ പേരാണ് മാംസളമായ ഹൃദയം എന്ന് പറയുന്ന അവസ്ഥ. നമ്മൾ പറഞ്ഞു നമുക്ക് ഇപ്പോഴുള്ളത് ശിലാഹൃദയമാണ്. ഈ ശിലാഹൃദയം ഉണ്ടായിരുന്ന നമ്മൾക്ക് ഒരു മാംസള ഹൃദയം നൽകപ്പെട്ടിട്ടുണ്ട്. ഈ മാംസള ഹൃദയം നൽകപ്പെട്ടത് ഈശോയുടെ മനുഷ്യാവതാര പരസ്യജീവിത പീഡാസഹന കുരിശുമരണ പുനരുദ്ധാന സ്വർഗാരോഹണ രഹസ്യങ്ങളുടെ ഫലമായി നമുക്ക് എന്ത് നൽകപ്പെട്ടിട്ടുണ്ട്? പുതിയ ഹൃദയം, മാംസളമായ ഹൃദയം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഈ ഹൃദയം നമ്മളത് പോകാതെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നഷ്ടപ്പെടാതെ എങ്ങനെയാണ് നമ്മളത് സൂക്ഷിക്കേണ്ടത്? നമ്മുടെ ശരീരം കൊണ്ട് നമ്മളതിനെ മുറുകെ പിടിക്കണം. നമ്മുടെ വിശ്വാസം കൊണ്ട്, നമ്മുടെ പ്രത്യാശ കൊണ്ട്, നമ്മുടെ സ്നേഹം കൊണ്ട്, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് നമ്മളത് മുറുകെ പിടിക്കണം. ഈശോയെ പോലെ ആയിത്തീരണമെന്ന് പറയുന്നതിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ: ഒന്ന്, ഈശോ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ ഈശോ എങ്ങനെയായിരുന്നു; രണ്ട്, ഈശോ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ്. ഹാലേലുയ്യ, ഹാലേലുയ്യ. ഉറക്കെ വിളിക്കാം, ഈശോയേ. അപ്പോൾ പിതാവുമായിട്ടുള്ള ഈശോയുടെ ബന്ധത്തിൽ ഈശോ നമുക്ക് പഠിപ്പിച്ചു തരുന്ന വചനം, നമുക്ക് പഠിപ്പിച്ചു തരുന്ന 10 കാര്യങ്ങൾ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 9-ാമത്തെ കാര്യമായിട്ടുള്ള ഈശോ പിതാവിൻ്റെ ഹിതമനുഷ്ഠിക്കുന്നതിന് ഈശോ പ്രവർത്തിച്ചതെല്ലാം പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു. പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ ഈശോയ്ക്കുണ്ടായിരുന്ന 1-ാമത്തെ ഗുണമെന്ന് പറയുന്നത് ഈശോ പിതാവിനെ അനുകരിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്തു. പിതാവ് എന്താണോ അതുതന്നെയാണ് പുത്രൻ. ഹല്ലേലൂയ. 2-ാമതായി ഈശോ പൂർണ്ണമായും പിതാവിൽ ആശ്രയിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3-ാമതായി പുത്രൻ പിതാവിൽ തൻ്റെ വിശ്വാസം, പിതാവിന് തന്നോടുള്ള സ്നേഹത്തിൽ വിശ്വാസം അർപ്പിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമുള്ള ഒരു വചന പഠനത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അച്ഛൻ ഇന്ന് സമയം കുറച്ച് കൂടുതലായതുകൊണ്ട് ഒരല്പം വേഗത്തിൽ പറഞ്ഞു പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇരുന്ന് കേട്ടാൽ മതി, ഉത്തരം പറയണ്ട. അപ്പോൾ ഇനി ആരും ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കരുത് എന്നത് ആവിലായിലെ ഒരു നിയമമാണ്. ഹല്ലേലൂയ. എഴുന്നേൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു അസ്വസ്ഥതയും പ്രലോഭനവുമാകും. മറ്റുള്ളവർക്ക് പ്രലോഭനം കൊടുക്കുന്നവർക്ക്. ഹല്ലേലൂയ. അപ്പോൾ 3-ാമത്തെ കാര്യം, ഈശോ പിതാവിൽ വിശ്വസിച്ചു എന്നതാണ്. 4-ാം പിതാവിന് തന്നോടുള്ള സ്നേഹത്തിൽ വിശ്വസിച്ചു. 4-ാമതായി പിതാവ് തൻ്റെ പ്രവർത്തികളെല്ലാം പുത്രനെ കാണിച്ചു കൊടുത്തു. 5-ാമതായി ഈശോ പൂർണ്ണമായിട്ടും പിതാവിൻ ആശ്രയിച്ചു. 6-ാമതായി പിതാവുമായി ഒരുമിച്ച് പ്രവർത്തിച്ചു. 7-ാമതായി പിതാവ് പുത്രനെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു. 8-ാമതായി പിതാവ് പുത്രനെ ബഹുമാനിച്ചു, പുത്രൻ പിതാവിനെ ബഹുമാനിച്ചു. 9-ാമതായി പിതാവിൻ്റെ ഇഷ്ടം തൻ്റെ ഹിതത്തിൽ താൻ പ്രാവർത്തികമാക്കാൻ ആഗ്രഹിച്ചത് മുഴുവൻ പിതാവിൻ്റെ ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ 9-ാമത്തെ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അവർക്ക് വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ.
ആദ്യമായിട്ട് വരുന്നവർക്കും കഴിഞ്ഞ ആഴ്ചകളിൽ ഇല്ലാതിരിക്കുന്നവർക്കും നമ്മളുടെ പ്രഭാഷണത്തിൻ്റെ ഒരു ചെറിയ ട്രാക്ക് ലഭിച്ചു എന്ന് അച്ഛൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പിതാവിന് നമ്മെക്കുറിച്ച് പദ്ധതിയുണ്ട്. എന്താണ് ഉത്തരം പറഞ്ഞോ? പിതാവിന് നമ്മെക്കുറിച്ച് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം, പിതാവിന് എന്നെ കുറിച്ച്, എന്റെ കുടുംബത്തെ കുറിച്ച്, എന്റെ ജീവിതത്തെ കുറിച്ച് പദ്ധതിയുണ്ട്, നിശ്ചയങ്ങളുണ്ട്, തീരുമാനങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഒരു പദ്ധതിയും ഇല്ലാതെ ഒരു തീരുമാനവും ഇല്ലാതെ നമ്മൾ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുകയല്ല. ആ വാക്ക് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. എന്താണ് സൂക്ഷിക്കേണ്ടത്? നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട വചനം ഏതാണ്? നമ്മളെ ദൈവം കയറൂരി, നമ്മൾ ചില ആളുകൾ മക്കളെ കയറൂരി വിടാറുണ്ട്, പക്ഷേ ദൈവം നമ്മളെ പോലെ അല്ല. ഹല്ലേലൂയ. പശുവിനെയും മൂരിനെയും കാളിനെയൊക്കെ നമ്മൾ കയറി കെട്ടി വെക്കുമെങ്കിലും പിള്ളേരെ കയറൂരി വിടാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്യരുത്. ദൈവം നമ്മളെ കയറൂരി വിട്ടിരിക്കുകയല്ല, ദൈവത്തിന് നമ്മെക്കുറിച്ച് പദ്ധതികളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം പഠിച്ചു, ദൈവത്തിന് മാത്രമല്ല നമ്മെക്കുറിച്ച് പദ്ധതിയുള്ളത്, പിശാചിനും നമ്മെക്കുറിച്ച് പദ്ധതിയുണ്ട്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി എന്ന് പറയുന്നത് നമ്മെ തന്നോട് അടുപ്പിക്കണം എന്നതാണ്. എന്താണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി? തൻ്റെ മക്കളെ തന്നോട് അടുപ്പിക്കണം എന്നതാണ്. എന്താണ് പിശാചിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി? ആ ദൈവത്തെയും നമ്മയും പരസ്പരം അടുപ്പിക്കണം എന്നതാണ്. കിട്ടിയോ? ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി എന്താണ്? അടുപ്പിക്കണം. പിശാചിനുള്ള പദ്ധതി എന്താണ്? ദൈവത്തെയും നമ്മയും പരസ്പരം, ആ ചെറിയൊരു വ്യത്യാസമുള്ളൂ, നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റണം എന്നതാണ് പിശാചിൻ്റെ പദ്ധതി. ആ പദ്ധതിയുടെ ഒരു ആറ് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞതിൻ്റെ മുൻപത്തെ വ്യാഴാഴ്ച പഠിച്ചു കഴിഞ്ഞതാണ്. യൂട്യൂബിൽ ആ ടോക്ക് ഉണ്ട്, നിങ്ങൾക്ക് എടുത്ത് കേൾക്കാവുന്നതാണ്. പിശാചിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതികൾ എന്ന ഒരു പ്രഭാഷണം. ഇനി നമ്മൾ പറഞ്ഞു, ദൈവത്തിന് നമ്മെക്കുറിച്ച് പദ്ധതിയുണ്ട്. അത് എങ്ങനെ നമുക്ക് മനസ്സിലാകും? എങ്ങനെ ആർക്ക് അത് വെളിപ്പെട്ട് കിട്ടും? വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. എന്നെക്കുറിച്ച് ദൈവത്തിന് പരിചയമുണ്ട്, എന്നെ പദ്ധതിയുണ്ട്, എങ്ങനെ അത് എനിക്ക് വെളിപ്പെട്ട് കിട്ടും? പ്രൈസ് ദ ലോർഡ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു മൂന്ന് കാര്യങ്ങൾ, ആർക്കാണ് ഇത് വെളിപ്പെട്ട് കിട്ടുന്നത്, എങ്ങനെയാണ് വെളിപ്പെട്ട് കിട്ടുന്നത് എന്നതിൻ്റെ ഒരു മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്നാമതായി, ആർക്കാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത്? ദൈവത്തോട് ചേർന്ന് നടക്കുന്നവർക്ക്. തോന്നിയ വഴികളിലൂടെ, തോന്നിയതുപോലെ ജീവിച്ചിട്ട് ദൈവമേ എന്നെക്കുറിച്ച് നിൻ്റെ പദ്ധതി എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണമേ. എപ്പോഴാണ് ചോദിക്കുന്നത്? മൂന്ന് വർഷം വിദേശത്ത് പോകാൻ വേണ്ടി പരിശ്രമിച്ചു. കാശ് രണ്ട് മൂന്ന് സ്ഥലത്ത് കൊടുത്തു. കൊടുത്തതിൻ്റെ പകുതിയും മുക്കാലും ഒക്കെ പോയി. തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു തന്നിട്ടില്ല. മൊത്തം കുളമായിട്ട് കിടക്കുമ്പോൾ നമ്മൾ ചോദിക്കും, ദൈവത്തിന് വല്ല പദ്ധതിയുണ്ടോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ പദ്ധതികളൊന്നും നടക്കുന്നില്ല. അവിടെ മാൾട്ടയിൽ പോകാൻ കാശ് കൊടുത്തത് പോയി, പോളണ്ടിൽ പോകാൻ കാശ് കൊടുത്തത് പോയി, ചെക്കോസ്ലാവിയ പോകാൻ, യുക്കോസ്ലാവിയ പോകാൻ വേണ്ടി കാശ് കൊടുത്തത് പോയ പോലെയാണ്. അത് തിരിച്ച് കിട്ടോ? എന്താണ് മെസ്സേജ്? ഇല്ല, അത് തിരിച്ച് കിട്ടില്ല, അതും പോയി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തോട് ആരംഭം മുതൽ, അവസാനം മുതലല്ല, ആരംഭം മുതൽ എല്ലാ കാര്യങ്ങളിലും ചേർന്ന് നടക്കുമ്പോൾ, വചനം വായിക്കുന്നതിൽ, വചനം കേൾക്കുന്നതിൽ, പ്രാർത്ഥിക്കുന്നതിൽ ചേർന്ന് നടക്കുമ്പോൾ ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരും. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി തരും. അതാണ് പ്രിയപ്പെട്ടവരെ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. ഒരു മകൾ വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ആകെ പ്രയാസമാണ്, ഒന്നിനും ഒരു
മെച്ചപ്പാടുണ്ടാവുന്നില്ല. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് ചോദിച്ചു, മോളെ ഞായറാഴ്ചത്തെ കുർബാനയ്ക്ക് പോയിട്ട് എത്ര നാളായി? ഞായറാഴ്ചത്തെ കുർബാനയ്ക്ക് പോകാറുണ്ടോ, ധ്യാനത്തിന് പോകാറുണ്ടോ എന്നൊന്നും ചോദിച്ചില്ല. ഞായറാഴ്ചത്തെ കുർബാനയ്ക്ക് പോകാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടെന്ന്. 20 വയസ്സായിട്ടുള്ള പെൺകുട്ടി പറയുകയാണ്, ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. ഈ ഇടയ്ക്ക് എന്ന് പറയുന്നത് അതിനൊരു കണക്കില്ലല്ലോ. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എത്ര നാൾ മുമ്പാണ് ഏറ്റവും അവസാനം ഒരു ഞായറാഴ്ച കുർബാന കണ്ടത്? നമ്മൾ ആളുടെ പേരെടുത്തൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും രൂപത പറയുന്നതിന് തെറ്റില്ല. തലശ്ശേരി രൂപതയിലെ, സാധാരണ രൂപതയിലെ, അതിരൂപതയിലെ ഒരു പെൺകുട്ടി പറയുകയാണ്, ഞാൻ കുർബാനയ്ക്ക് ഞായറാഴ്ച കുർബാനയ്ക്ക് പോയിട്ട് 1.5 മാസമായി. കോവിഡ് ഒന്നുമുള്ള സമയത്തല്ല, ഇന്നലത്തെ കാര്യം പറയാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവത്തോട് ചേർന്ന് നടക്കാതിരിക്കുകയും എനിക്കനുഗ്രഹം വേണമെന്ന് പറയുകയും ചെയ്യുന്നു. കർത്താവ് എന്ത് പറയും? എന്തോ ആരാണ്? ആ പോയി പണി നോക്കാൻ പറയും. ഹല്ലേലൂയ്യ. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു, ആർക്കാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടുന്നത്? തന്നോട് തന്നെ മരിക്കുന്നവർക്ക്. ആത്മപരിത്യാഗം ചെയ്ത്, ഡൈയിങ് ടു യുവർ സെൽഫ്. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വാക്ക് പഠിച്ചു, മിസ്റ്റിക്കൽ ഡെത്ത് എന്ന് പറയുന്ന ഒരു വാക്കാണ് നമ്മൾ പഠിച്ചത്. അതായത് ആത്മീയമായി നമ്മൾ ഒരു മരണത്തിലേക്ക് പ്രവേശിക്കുക. എൻ്റെ ഇഷ്ടങ്ങളെ ഞാൻ വേണ്ട എന്ന് വയ്ക്കുമ്പോൾ അതൊരു മരണമാണ്. എനിക്ക് ചില ഭക്ഷണ സാധനങ്ങളോട് അമിതമായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഉരുൾ നേർച്ച നടത്താനുള്ള ഒരു നിയോഗമുള്ളത് കൊണ്ട് ആ നിയോഗത്തിന് വേണ്ടി ഞാൻ ഒരു നൊയമ്പെടുക്കുകയാണ്. ഈ ഒരു ആഗ്രഹം ഞാൻ വേണ്ട എന്ന് വയ്ക്കുന്നു, ഈ ഇഷ്ടം ഞാൻ വേണ്ട എന്ന് വയ്ക്കുന്നു. അവിടെ പോകണം, ചില കാഴ്ചകളൊക്കെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അത് ഞാൻ വേണ്ട എന്ന് വയ്ക്കുന്നു. ചില ആളുകളോടൊക്കെ ചേർന്ന് കമ്പനി കൂടണമെന്ന് ആഗ്രഹമുണ്ട്, വേണ്ട എന്ന് വയ്ക്കുന്നു. ഞാൻ എന്നോട് തന്നെ ചില മരണം, എനിക്ക് തന്നെ ചില ഡിനായൽ. ഇതിനെയാണ് പ്രിയപ്പെട്ടവരെ ഡൈയിങ് ടു വൺ സെൽഫ് എന്ന് പറയുന്നത്. ഇങ്ങനെ സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ച് കർത്താവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാകുന്നവർക്കാണ് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതിനെയാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ പഴയ മനുഷ്യൻ, പഴയ ഇഷ്ടങ്ങൾ വേണ്ട എന്ന് വയ്ക്ക്, പുതിയ മനുഷ്യനായ ക്രിസ്തുവിനെ ധരിക്ക്. എൻ്റെ സ്വാർത്ഥതകൾ, എൻ്റെ അഹങ്കാര ചിന്തകൾ ഞാൻ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുന്നു. ഞാൻ മരിക്കുന്നു, ഞാൻ എന്നിട്ട് ഈശോയോടുകൂടെ വീണ്ടും ജനിക്കുന്നു. ഈശോ പറഞ്ഞു, നിങ്ങൾ ആത്മാവിൽ ജലത്തിൽ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. പ്രൈസ് ദ ലോർഡ്. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു, നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ള ചില സന്ദേശങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്, 98% കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നതിൻ്റെ 98% കാര്യങ്ങളും നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെളിപ്പെട്ട് കിട്ടിയത് അതനുസരിക്കാതെ നമ്മൾ ചോദിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വിളമ്പിയത് ഭക്ഷിക്കാതെ വീണ്ടും വിളമ്പാൻ പറയുന്നവരെ പോലെയാണ് പൗലോസിൻ്റെ ജീവിതത്തിൽ. പൗലോസ് നമ്മൾ കാണുകയാണ്, പൗലോസ് ദമാസ്കസിലേക്കുള്ള യാത്രയിലാണ്. 9-ാം അധ്യായത്തിൽ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായത്തിൽ പൗലോസ് ദമാസ്കസിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവിടെയുള്ള ക്രിസ്ത്യാനികളെ തടവറയിലാക്കാൻ വേണ്ടിയും അവരെ പീഡിപ്പിക്കാൻ വേണ്ടിയുമൊക്കെയുള്ള യാത്രയുടെ ഇടയിൽ പൗലോസ് നേരെ തലയും കുത്തി വീണു. വീണു കഴിഞ്ഞപ്പോൾ അവൻ ക്രിസ്തുവിനെ കണ്ടു. ക്രിസ്തുവിനോട് അവൻ ചോദിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈശോ അവന് മറുപടി നൽകി, നീ നഗരത്തിലേക്ക് പോവുക. ശ്രദ്ധിക്കണം, പൗലോസിനോട്, ഈ വീണ് കിടക്കുന്ന പൗലോസിനോട് അപ്പോൾ തന്നെ അവനിനി ജീവിതകാലം മുഴുവൻ ചെയ്യേണ്ടത് എന്താണെന്ന് അപ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നില്ല. ഇന്ന് ഞാൻ എന്ത് ചെയ്യണം? നീ ദമാസ്കസിലേക്ക് പോവുക. നാളെ എന്ത് ചെയ്യണം? അപ്പോൾ പറയാം. കർത്താവിനോട് അവൻ ചോദിച്ചു, കർത്താവേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
നീ ഒന്നും ചെയ്യണ്ട, നഗരത്തിൽ പോയി അവിടെ നിൽക്ക്. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് നിനക്ക് പിന്നീട്, അതായത് ദൈവം തൻ്റെ പദ്ധതികൾ മനുഷ്യന് ഘട്ടം ഘട്ടമായിട്ടാണ് വെളിപ്പെടുത്തി തരുന്നത്. പൗലോസിൻ്റെ ഓരോ യാത്രയുടെ ഘട്ടങ്ങളിലും, ഒരു സ്ഥലത്ത് പോകാൻ ഉദ്ദേശിക്കുന്നു, കർത്താവ് പറയുന്നു ഇപ്പോൾ അങ്ങോട്ടല്ല പോകേണ്ടത്, വേറൊരു സ്ഥലത്തേക്കാണ് പോകേണ്ടത്. നീ എങ്ങോട്ട് പോകണം, എപ്പോൾ പോകണം, എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പൗലോസിന് പോലും ഘട്ടം ഘട്ടമായി ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്രമാനുക്രമമായിട്ടാണ് വെളിപ്പെടുത്തി തരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാലാമതായി അപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. വെളിപ്പെട്ട് കിട്ടിയത് അനുസരിക്കുന്നവർക്കാണ് ദൈവം കൂടുതൽ വെളിപാടുകൾ തരുന്നത്. നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട്, വിശുദ്ധിയിൽ ജീവിക്കണോ അശുദ്ധിയിൽ ജീവിക്കണോ? എന്താണ് വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ളത്? നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ സഹോദരനോട് ക്ഷമി, കർത്താവ് അവൻ എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു. അച്ഛ ഒരു മെസ്സേജ് എടുത്തിട്ട് പറഞ്ഞു, ഞാൻ അവനോട് ക്ഷമിക്കണോ വേണ്ടേ? അതിന് മെസ്സേജ് അച്ഛൻ എടുക്കേണ്ട കാര്യമില്ല. കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിന്നോട് നിന്നെ ദ്രോഹിക്കുന്നവനെ നീ ക്ഷമിക്കുക. എൻ്റെ ശത്രുവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണോ വേണ്ടയോ? മെസ്സേജ് എടുക്കേണ്ട കാര്യമുണ്ടോ? ബൈബിൾ എടുത്താൽ മതി. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീ നിൻ്റെ ശത്രുവിനെ അനുഗ്രഹിക്കുക, അവന് വേണ്ടി പ്രാർത്ഥിക്കുക. അതാ പറഞ്ഞത് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഞാൻ എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കണോ, ബഹുമാനിക്കണോ, അവരോട് ഐക്യപ്പെട്ട് അവരുടെ കൂടെ ജീവിക്കണോ, അവരെ സംരക്ഷിക്കണോ? അച്ഛൻ മെസ്സേജ് എടുക്ക്, മെസ്സേജ് എടുക്കണോ വേണോ? വേണ്ട. വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നീ നിൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കണമെന്ന്, ബഹുമാനിക്കണമെന്ന്, സ്നേഹിക്കണമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മകൻ, അവന് ഭാര്യയും രണ്ട് മക്കളുമുണ്ട്. അവന് വേറൊരാളോടൊരു സ്നേഹം തോന്നുകയാണ്. അവൾക്കുമുണ്ട് ഒരു ഭർത്താവും മൂന്ന് മക്കളും. ഈ ബന്ധം തുടരണോ വേണ്ടയോ എന്ന് മെസ്സേജ് എടുക്കേണ്ട കാര്യമുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള തൻ്റെ കൽപ്പനകൾ അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഇന്ന് പ്രഭാതത്തിൽ ബഹുമാനപ്പെട്ട സുഭാഷിനച്ഛൻ്റെ പ്രഭാഷണം അതിനെക്കുറിച്ചായിരുന്നു, ജ്ഞാനത്തെക്കുറിച്ചായിരുന്നു. ഈ ജ്ഞാനമെന്ന് പറയുന്നത് ഒരു കഴിവാണ്. എന്തിനുള്ള കഴിവ്? ദൈവത്തിൻ്റെ കണ്ണിലൂടെ കാണാനുള്ള കഴിവ്. ഈ ജ്ഞാനമാർക്കാണ് ലഭിക്കുന്നത്? തൻ്റെ വചനത്തിൽ അഭിനിവേശം വയ്ക്കുകയും തീവ്ര അഭിനിവേശം വചനത്തോട് കാണിക്കുകയും ചെയ്യുന്നവന് ജ്ഞാനം ലഭിക്കുമെന്ന്. ജ്ഞാനം 6:11 വചനം. ഉറക്കെ വിളിക്കാം, പിന്നെ ആർക്ക് ജ്ഞാനം ലഭിക്കും? പാപത്തെ വെറുത്തുപേക്ഷിക്കുന്നവന് ജ്ഞാനം ലഭിക്കും, ഉടമ്പടി പാലിക്കുന്നവന് ജ്ഞാനം ലഭിക്കും. ഹല്ലേലൂയ. അപ്പോൾ നാലാമതായി ദൈവത്തിൻ്റെ സന്ദേശം നമുക്ക് ലഭിക്കുന്നതിന്, ദൈവത്തിൻ്റെ ഹിതമെന്താണെന്ന് വെളിപ്പെട്ട് കിട്ടുന്നതിന്, നാലാമതായി ലീവ് ഇൻ കമ്മ്യൂണിറ്റി. നീ ഒരു സമൂഹത്തിലായിരിക്കുക, നീ ഒരു സഭയിലായിരിക്കുക. സഭയിൽ കൂദാശകളുണ്ട്, സഭയിൽ കുമ്പസാരമുണ്ട്, കഭയിൽ കൗൺസിലിംഗ് ശുശ്രൂഷകളുണ്ട്. ഒരു സമൂഹത്തോട് കൂടെയായിരുന്നു നീ ചിന്തിക്കുകയും ഒരു കൂട്ടായ്മയിലായിരുന്ന് നീ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കുഞ്ഞേ നിനക്ക് വെളിപാട് ലഭിക്കും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13:1, ബൈബിൾ ഉള്ളവരെടുത്ത്, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13:1-3 വരെയുള്ള തിരുവചനങ്ങളാണ്. ഒരു കൂട്ടായ്മയിൽ ആയിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഹിതമെന്താണെന്ന് വെളിപ്പെടുന്നതിനെ കുറിച്ചുള്ളൊരു സൂചനയാണ്. 13, അന്ത്യോക്യയിലെ സഭയിൽ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13:1 എഴുതി വയ്ക്കാനുള്ളവർ എഴുതി വയ്ക്കുക. 13:1, അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു.
ബർണബാസ്, നീഗർ എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, കിറേനക്കാരൻ ലൂസിയോസ്, സമാന്ത രാജാവായ ഹെറോദോസിനോടുകൂടെ വളർന്ന മനായൻ, സാവൂൽ എന്നിവർ അഞ്ചു പേരുടെ ഒരു കൂട്ടായ്മ. അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, നോക്കി ഒരു കൂട്ടായ്മ, ഒരഞ്ചു പേര് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്, ബർണബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി മാറ്റി നിർത്തുവിനെന്ന്. ഉറക്കെ വിളിക്കാം, ഈശോയേ. സുഭാഷിതങ്ങളുടെ പുസ്തകം 11:14 എടുക്കാം. സുഭാഷിതങ്ങൾ 11:14 ഉറക്കെ വായിക്കാം. മാർഗദർശനമില്ലാത്ത മാർഗദർശനമില്ലാഞ്ഞാൽ ജനത നിലംപതിക്കും. ഉപദേഷ്ടാക്കൾ ധാരാളമുണ്ടെങ്കിൽ സുരക്ഷിതത്വമുണ്ട്. ഒരു മാർഗനിർദ്ദേശവും ലഭിക്കാതെ ചില ആളുകൾ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്, തോന്നിയതുപോലെ ജീവിക്കുകയാണ്. ഒരു ഭാര്യയെക്കുറിച്ച് ഭർത്താവ് പറഞ്ഞതാണ്, അച്ഛ ഇവൾ എഴുന്നേൽക്കുന്നത് 10 മണിക്കാണെന്ന്. മക്കളെക്കുറിച്ച് മാതാപിതാക്കൾ പറഞ്ഞ് അച്ഛൻ കേട്ടിട്ടുണ്ട്, ഈ മക്കളാണല്ലോ പിന്നെ വളർന്നു വലുതായി ഭാര്യയാവുന്നത്. അപ്പം അതുകൊണ്ട് സർപ്രൈസിങ് ഇല്ല. ഈ മക്കൾ 10 മണിക്കാണ് എഴുന്നേൽക്കുന്നത്, 10:30 എഴുന്നേൽക്കുന്നതെന്ന് ഒരു 10 കൊല്ലം മുമ്പ് കേട്ടുകൊണ്ടിരുന്ന വെച്ചതാണ്. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ ഭാര്യയായി, ഭർത്താവായി. അപ്പോൾ ഇപ്പോൾ ഭാര്യ എഴുന്നേൽക്കുന്നത് 10 മണിക്ക് കൃത്യം, സൂര്യൻ ഉദിക്കുമ്പോൾ. ഹല്ലേലൂയ. മാർഗദർശനമില്ലാഞ്ഞാൽ ജനത നിലംപതിക്കും. എങ്ങനെയാണെന്നറിയാവോ പ്രിയപ്പെട്ടവരെ ഈ കുഞ്ഞുങ്ങൾ 8 മണിക്കും 10 മണിക്കും എഴുന്നേൽക്കുന്നവരായിട്ട് മാറിയത്? 6 മണിക്ക് അമ്മ കൊച്ചിനെ വിളിക്കാൻ പോയതാണ്. അപ്പോൾ അപ്പം പറഞ്ഞു, കൊച്ചിന് കുറച്ച് നേരം കൂടി കിടക്കട്ടെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം 6 മണിക്ക് അപ്പം കൊച്ചിനെ വിളിക്കാൻ പോയപ്പോൾ അമ്മ പറഞ്ഞു, കൊച്ച് കുറച്ച് നേരം കൂടി കിടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പനും അമ്മയും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊച്ചിപ്പോൾ 10 മണിക്ക് എഴുന്നേൽക്കുന്ന ആളായി മാറി. എന്ത് പറ്റിയതാണ്? മാർഗദർശനമില്ലാതിരുന്നതാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 5:30 കഴിഞ്ഞിട്ടും എഴുന്നേറ്റില്ലെങ്കിൽ പിന്നെ 5:30 കഴിഞ്ഞിട്ട് പായയിൽ കിടക്കുന്നത് അടി എപ്പോൾ വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഹാല് ഉറങ്ങാൻ പറ്റില്ല, അടി അമ്മിച്ച് വടിയ ഈ ഈർക്കിലി ചൂര ഈ ചൂലിൽ നിന്ന് ഈർക്കിലി ഊരുന്നൊരു സ്വരം കേൾക്കുമ്പോൾ ചാടി എഴുന്നേൽക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. ഹല്ലേലൂയാ. ഈ മാർഗദർശനമില്ലാഞ്ഞാൽ ജനത നിലംപതിക്കും. ലീവ് ഇൻ എ കമ്മ്യൂണിറ്റി. അടുത്ത പോയിന്റിലേക്ക് അച്ഛൻ പോകട്ടെ. നിനക്ക് ദൈവത്തിൻ്റെ ദർശനമുണ്ടാകണമെങ്കിൽ, നിനക്ക് ദൈവത്തിൻ്റെ വെളിപാട് കിട്ടണമെങ്കിൽ, ലവ് ദോസ് അറൗണ്ട് യു. നിൻ്റെ ചുറ്റുപാടുമുള്ളവരെ നീ സ്നേഹിക്കുമ്പോൾ കർത്താവ് നീ എന്ത് ചെയ്യണമെന്ന് നിന്നോട് പറഞ്ഞു തരും. കൈയടിച്ച കർത്താവിന് നന്ദി പറ. നിൻ്റെ ചുറ്റുപാടുമുള്ളവരെ നീ സ്നേഹിക്കാതെ, നിൻ്റെ അയൽവക്കത്തുള്ളവരെ നീ വെറുത്തുകൊണ്ടാണ് നീ ജീവിക്കുന്നതെങ്കിൽ, ദൈവം നിന്നോട് സംസാരിക്കുകയോ സംസാരിക്കുന്നത് നീ കേൾക്കുകയോ ഇല്ല. ഹൃദയത്തിൽ വിദ്വേഷമുണ്ടെങ്കിൽ നിന്റെ കാതടഞ്ഞു പോകും. ദൈവം പറയുന്നത് കേൾക്കാൻ പറ്റാത്ത വിധം നിന്റെ ഹൃദയത്തിൻ്റെ കർണപുടങ്ങൾ അടഞ്ഞു പോകും. നീ എത്ര മെസ്സേജ് ചോദിച്ചാലും നിൻ്റെ ഹൃദയത്തിൽ വെറുപ്പുണ്ടെങ്കിൽ അത് നിനക്ക് വ്യക്തമായിട്ട് ലഭിക്കുകയില്ല. അടുത്തത് സ്വന്തം കഴിവുകളെ ശ്രദ്ധിക്കുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് സംസാരിക്കുന്നത് വചനത്തിലൂടെ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തർക്കും ചില കഴിവുകൾ തന്നിട്ടുണ്ട്. എന്താണ് കഴിവ്? ഇല്ലാത്ത കഴിവുണ്ട്, ഉള്ള കഴിവുകളുണ്ട്. അച്ഛന് പടം വരക്കാൻ കഴിവില്ല. എന്നിട്ട് അവർ തീരുമാനിക്കുകയാണ്, ഞാൻ പടം വരക്കുന്നതിന് ഉള്ള ഒരു കോഴ്സിന് ചേരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീട്ടിൽ രോഗിയായി കിടക്കുന്ന അപ്പൂപ്പന് അമ്മൂമ്മയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നതിനുള്ള, അമ്മ പറയുന്നു, മോനെ ഇത്
അച്ചാച്ചന് കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ വെള്ളം കൊണ്ടുപോയി രോഗിയായി കിടക്കുന്ന അപ്പൂപ്പന് കൊടുക്കുന്നതിനുള്ള നല്ല മനസ്സില്ല. പക്ഷേ അവന് അവൾക്ക് ഡോക്ടറാവണം, നേഴ്സാവണം, ശുശ്രൂഷിക്കാനുള്ളൊരു മനസ്സില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സാധനം വായ തുറന്നാൽ ഒരു അക്ഷരം വരുന്നില്ല, സ്പെല്ലിങ്ങുകളൊന്നും വരുന്നില്ല, എഴുതിയിട്ടും വരുന്നില്ല, പറഞ്ഞിട്ടും വരുന്നില്ല, ഒരു ഗ്രാമറും ഇല്ല. എന്നിട്ട് പറയാണ് എനിക്ക് ഓ ഇ ടി വാസം. പ്രിയപ്പെട്ടവരെ, കഴിവുകളില്ലാത്ത, നമുക്ക് ഇല്ലാത്ത കഴിവുകൾ, നമ്മുടെ കഴിവുകളെ നമുക്കെന്താണുള്ളതെന്നും നമുക്കില്ലാത്തത് എന്താണെന്നും നമ്മൾ ശ്രദ്ധിച്ചു വേണം നമ്മുടെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കാൻ എന്നാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ദൈവം നമ്മോട് സംസാരിക്കുന്നൊരു രീതിയാണെന്ന്, ദൈവം നമുക്ക് ഉള്ള കഴിവുകളിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്, നീ എന്താണ് ചെയ്യേണ്ടതെന്ന്. അച്ഛന് ഈ പൂ വെക്കാനുള്ള ഒരു കഴിവുമില്ല, അച്ഛനത് പൂ വെച്ചാൽ അത് ഭംഗിയാവില്ല. അതിലൂടെ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, നീ അത് ചെയ്യാൻ പോകണ്ട. നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ആളുകൾ ചെയ്യുന്നു, അവർ ചെയ്യുന്നുണ്ട്, ഇവർ ചെയ്യുന്നുണ്ട്, എന്നാൽ പിന്നെ ഞാനും ചെയ്യാമെന്ന് തീരുമാനിക്കണ്ട. അത് നമ്മുടെ തന്നെ, നമ്മളോട് ദൈവം നമുക്ക് തന്ന കഴിവുകളിലൂടെ ദൈവം സംസാരിക്കുകയാണ്. അമ്മ ത്രേസ്യയോട്, അമ്മ ത്രേസ്യയ്ക്ക് നേതൃപാഠവും ഉണ്ടായിരുന്നു. അമ്മ ത്രേസ്യയോട് ദൈവം സംസാരിച്ചത്, അമ്മ ത്രേസ്യ സഭ നവീകരിക്കാൻ, മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഒരു കഴിവ് അമ്മ ത്രേസ്യക്കുണ്ടായിരുന്നു. അപ്രകാരമുള്ള അമ്മ ത്രേസ്യയുടെ ഈ കഴിവൊക്കെ, അതിലൂടെ ഈ കഴിവുകളിലൂടെ കൂടെ ദൈവം അവളോട് സംസാരിച്ചു. അവളുടെ കുറവുകളിലൂടെ ദൈവം അവളോട് സംസാരിച്ചു. എങ്ങനെയാണ് സംസാരിച്ചത്? 20-ാമത്തെ വയസ്സിൽ അമ്മ ത്രേസ്യ വീട്ടിൽ നിന്ന് ഒളിച്ചോടി മിണ്ടാമടത്തിൽ ചേർന്നു. മിണ്ടാമടത്തിൽ ചേർന്നതിന് ശേഷം അമ്മ ത്രേസ്യ രോഗിയായി മാറി. ഈ രോഗിയായി കട്ടിലിൽ കിടക്കുന്ന സമയത്ത് അമ്മ ത്രേസ്യ അപ്പോഴാണ് ഈ നിശബ്ദമായ പ്രാർത്ഥന അമ്മ ത്രേസ്യ പഠിക്കുന്നത്. അതായത് ആരും മുറിയിൽ വരാനില്ല, എത്ര നേരം എന്ന് വെച്ച് മറ്റുള്ളവർ വന്ന് നിൽക്കും. സ്വരത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കാരണം ശബ്ദമില്ല. വായിക്കാൻ പറ്റുന്നില്ല, കാരണം കണ്ണിന് തെളിച്ചമില്ല, രോഗിയായിട്ട് കിടക്കാണ്. ഇങ്ങനെ രോഗാവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് അമ്മ ത്രേസ്യ ഹൃദയം കൊണ്ട്, ഹൃദയത്തോട് പ്രാർത്ഥിക്കാൻ പഠിച്ചു. ഈശോയെ തൻ്റെ ഭാവനയിൽ കാണാൻ പഠിച്ചു. ഈശോ തൻ്റെ അരികത്ത് വന്നിരിക്കുന്നത് മനസ്സിൽ ഭാവന, ഭാവാത്മകമായ പ്രാർത്ഥനയാണ്, ഇമാജിനേറ്റീവ് പ്രെയറാണ്. ഈശോ എൻ്റെ അടുത്തിരിക്കുന്നുണ്ട്, ഈശോ എന്നെ കാണുന്നുണ്ട്, ഈശോ എന്നെ കേൾക്കുന്നുണ്ട്, ഈശോ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട് എന്ന് അറിയുകയും ആ ഈശോയോട് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഒരു ഹൃദയ കൈമാറ്റം, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പോകുന്ന സന്ദേശങ്ങൾ, എൻ്റെ ഹൃദയം ഈശോയുടെ ഹൃദയത്തോട് സംസാരിക്കുന്നത് അവൾ പഠിച്ചത് അവളുടെ രോഗാവസ്ഥയിലാണെന്ന്. ഒരു രോഗാവസ്ഥയെ ദൈവം ഉപയോഗിച്ചത് കാണുന്നുണ്ടോ? ഒരു രോഗാവസ്ഥയെ, ഒരു രോഗാവസ്ഥയെ ദൈവം ഉപയോഗിക്കുകയാണ്. എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഒത്തിരി പേർക്ക് അതൊരു അനുഗ്രഹവും കൃപയുമായി മാറുന്നതിന് വേണ്ടി ദൈവം അത് ഉപയോഗിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അച്ഛൻ അടുത്ത പോയിന്റിലേക്ക് പോവാണ്. ദൈവം നമുക്ക് തരുന്ന കഴിവുകളെ ശ്രദ്ധിക്കുക. നമ്മളേത് ദേശത്താണ് ദൈവം നമ്മളെ നട്ടിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. നമുക്ക് നൽകിയിരിക്കുന്ന വിശ്വാസത്തെ ശ്രദ്ധിക്കുക. നിനക്ക് ഈശോയെ അറിയാൻ നിന്റെ ജന്മത്തിലെ നിനക്ക് ഒരു അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. നീ ഈശോയെ അറിഞ്ഞ് നീ
അതൊരു കഴിവാണല്ലോ. വിശ്വാസം എന്ന് പറയുന്ന ഒരു അനുഗ്രഹം നിനക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ വിശ്വാസം ഉപേക്ഷിച്ച് ഈ വിശ്വാസം നിനക്ക് നഷ്ടപ്പെടുത്തുന്ന ഒരു ബന്ധത്തിലേക്ക് നീ പോകണമോ വേണ്ടയോ? ഈ ബന്ധം ഞാൻ തുടരണമോ വേണ്ടയോ? നീ നിനക്ക് കിട്ടിയിരിക്കുന്ന കൃപയിലേക്ക്, നിനക്ക് വിശ്വാസം, നിന്റെ കുടുംബത്തിലേക്ക് നീ നോക്കിയാൽ മതി. ഒരു മകള് ഇരുന്ന് പൊട്ടി കരഞ്ഞുകൊണ്ട് പറയാണ്, എനിക്കൊരു തെറ്റുപറ്റി, ഇനി അതിൽ തുടരാതെ നിവൃത്തിയില്ല. കാരണം എൻ്റെ ജീവൻ അവൻ കവർന്നെടുത്തു, ഞാൻ പരമദരിദ്രയായി മാറി. വചനത്തിൽ പറയുന്നത് പോലെ അവൻ നിനക്കുള്ളതെല്ലാം കവർന്നെടുക്കും, നീ പരമദരിദ്രനായി മാറും. വിലയുള്ളതെല്ലാം നഷ്ടപ്പെട്ട് പരമദരിദ്രനായി, ദരിദ്രയായി മാറി. എന്താണ് വിലയുള്ളത്? നിന്റെ കുടുംബജീവിതത്തിലേക്ക്, നിന്റെ വിവാഹ ജീവിതത്തിലേക്ക് വേണ്ടി നീ സൂക്ഷിച്ചു വെക്കേണ്ട ചില സമ്പത്തുകളുണ്ട്, ചില നിധികളുണ്ട്, അതെല്ലാം കവർന്നെടുക്കപ്പെട്ട് പരമദരിദ്രയായി മാറി നിൽക്കുകയാണ്. എന്ത് പറ്റിയതാണ്? എങ്ങോട്ടാണ് ഹൃദയം തിരിക്കേണ്ടതെന്ന് ഉള്ളിലുള്ള വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ കണ്ടില്ല എന്നുള്ളതാണ്. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആറാമതായി, ഏഴാമതായിട്ട്, നിനക്ക് ദൈവത്തിൻ്റെ വെളിപാട് കിട്ടണമെങ്കിൽ നീ കർത്താവിൻ്റെ ആത്മാവിനെ ശ്രദ്ധിക്കുക. നിന്നോട് പ്രാർത്ഥനയിൽ ദൈവം പറയുന്നത് ശ്രദ്ധിക്കുക. പ്രാർത്ഥനയെക്കുറിച്ച് അമ്മത്രേസ്യയുടെ പഠനങ്ങൾ മുഴുവൻ പ്രാർത്ഥനയെക്കുറിച്ചാണ്. പ്രാർത്ഥനയുടെ നാല് ഘട്ടങ്ങൾ അമ്മത്രേസ്യ പറയുന്നു. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, ഒരു കൃഷിക്കാരായിട്ടുള്ളൊരു സമൂഹത്തോട്, കർഷകരുടെ ഒരു സമൂഹത്തോട് പറയുന്നത് പോലെ അമ്മത്രേസ്യ പറയുകയാണ്. ഈ പ്രാർത്ഥനയുടെ നാല് ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഒരു തോട്ടത്തെ നനയ്ക്കുന്നത് പോലെയാണ്. എങ്ങനെയൊക്കെയാണ് ഒരു തോട്ടത്തെ നനയ്ക്കാൻ സാധ്യതയുള്ളത്? ഒരു തോട്ടത്തിൽ ഒരു കിണറുണ്ട്. ആ കിണറിൽ നിന്ന് ഒരു കയറും ഒരു ബക്കറ്റും ഉപയോഗിച്ച് ഒത്തിരിയേറെ ആയാസപ്പെട്ട് ഒരാൾ വെള്ളം കോരുന്നു. വെള്ളം ചുമന്നുകൊണ്ടുവന്ന് ഓരോ റബ്ബറിൻ്റെ അല്ലെങ്കിൽ ഓരോ വിളയുടെയും അതിൻ്റെ കീഴെ വെള്ളമൊഴിക്കുന്നു. അങ്ങനെ പ്രയാസപ്പെട്ട് നനയ്ക്കുന്ന ഒന്നാം ഘട്ടം, പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ഘട്ടം ഇങ്ങനെയാണ്. വചനം വായിക്കാൻ ശ്രമിക്കുന്നു, വചനം പഠിക്കാൻ ശ്രമിക്കുന്നു, ഇരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, കൈയടിക്കുന്നു, അങ്ങനെ ഒത്തിരിയേറെ പരിശ്രമിച്ച് മുട്ടയിൽ വലിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പരിശ്രമങ്ങളുടെ ഒന്നാം ഘട്ടം, പ്രാർത്ഥനയുടെ ഒന്നാം ഘട്ടം അങ്ങനെയാണ്. എങ്ങനെയാണ് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത്? പ്രാർത്ഥനയുടെ ഒന്നാം ഘട്ടത്തിൽ പ്രലോഭനങ്ങൾ, പ്രാർത്ഥിക്കാതിരിക്കാനുള്ള പ്രലോഭനം, പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ വേറെ എങ്ങോട്ടെങ്കിലും പോകാനുള്ള പ്രലോഭനം. ഇവിടെ അപ്പോൾ രണ്ടുപേര് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരാൾ മൊബൈലുമായിട്ട് ഇറങ്ങിപ്പോകാനുള്ള പ്രലോഭനം, ഭാര്യയും അമ്മയും മക്കളും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പുറത്ത് കടയിൽ പോകാനുള്ള പ്രലോഭനം, അങ്ങനെ ഒത്തിരിയേറെ പ്രലോഭനങ്ങളുടെ ഒന്നാം ഘട്ടമുണ്ട്. രണ്ടാം ഘട്ടം, ഒരാൾ കപ്പിയും കയറും ഉപയോഗിച്ച്, കപ്പി ഉപയോഗിച്ച് വെള്ളം കോരുന്നു എന്ന് പറയുന്ന കുറച്ചുകൂടെ എളുപ്പമുള്ള ഒരു ഘട്ടമാണ്. നമ്മൾ സ്തുതിച്ച് ആരാധിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇരുന്ന് മെഡിറ്റേഷൻ നടത്തുന്നത് അതൊരു രണ്ടാം ഘട്ടമാണ്. ഇതിൻ്റെ മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് നമ്മളുടെ ഒന്നും ഒരു നമ്മളുടെ പരിശ്രമം വളരെ കുറവുള്ള ഒരു പ്രാർത്ഥനയുടെ ഘട്ടമുണ്ട്. കനാലിലൂടെ വരുന്ന വെള്ളം കനാലിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കനാലിൽ നിന്നൊന്ന് വെള്ളം തിരിച്ചു വിട്ട് നമ്മുടെ കൃഷിയിടം മുഴുവൻ നനയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട്, ഇല്ലേ? ഹല്ലേലൂയ. അതിൽ പ്രയാസം വളരെ കുറവാണ്. നാലാമതായി, പ്രാർത്ഥനയുടെ നാലാം ഘട്ടം, ഈ തോട്ടം നനയ്ക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി ഏതാണ്? മോട്ടറോ? ഇവിടെ ചേട്ടന്മാരാരോ പറഞ്ഞു. എന്താണ് തോട്ടം നനയ്ക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി? മഴ പെയ്യുക എന്നുള്ള. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ നാലാമത്തെ തലം എന്ന് പറയുന്നത് ഈ മഴ പെയ്യുന്നത് പോലെയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. എന്താണ് അമ്മത്രേസ്യ പറയുന്നതാണ്? ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ നിങ്ങളോട് പറയുന്നതെന്നറിയാവോ?
ഇങ്ങനെയൊക്കെ ഉണ്ടെന്നറിയാനും അതിനെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനും വേണ്ടിയാണ്. പ്രാർത്ഥനയുടെ പല തലങ്ങളെക്കുറിച്ച് അമ്മത്രേശ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു തലമാണ്. നമ്മൾ മിസ്റ്റിക്കൽ പ്രെയറിൻ്റെ, അതായത് നമ്മളുടെ സാധാരണ പ്രെയറല്ല, മിസ്റ്റിക്കൽ പ്രെയർ, അതിൻ്റെ മലയാളം ഒരു നമുക്ക് മിസ്റ്റിക്, അതായത് ഒരു ആത്മീയ പ്രാർത്ഥന. ഈ ആത്മീയ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുന്നു, നമ്മൾ നേരെ ഇരിക്കുന്നു, ശ്വാസമെടുക്കുന്നു, കുറേയൊക്കെ നമ്മൾ പരിശ്രമിക്കുന്നു, ദൈവം കൂടുതലായിട്ട് നമ്മളിലേക്കൊരനുഭവം തരുന്നു. അതാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒന്നാമത്തെ തലം. പ്രാർത്ഥനയുടെ രണ്ടാമത്തെ തലത്തെ അമ്മത്രേശ, മിസ്റ്റിക്കൽ പ്രെയറിൻ്റെ രണ്ടാമത്തെ തലത്തെ അമ്മത്രേശ വിളിക്കുന്ന പേര് പ്രെയർ ഓഫ് ക്വയറ്റ് എന്നാണ്. നമ്മളെപ്പോഴും സാധാരണ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നാൽ പോരാ, അമ്മത്രേശയുടെ തിരുനാളായിട്ട് ബിരിയാണി ഊട്ട് നേർച്ച കഴിച്ച് പോയാൽ, ഉരുൾ നേർച്ച നടത്തി പോയാൽ പോരാ. അമ്മത്രേശ പഠിപ്പിക്കുന്ന ചില ഗഹനങ്ങളായിട്ടുള്ള ചില പഠനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ ഇന്ന് ഇത്ര ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അച്ഛൻ പറയുന്നത് മുഴുവനായിട്ടും ഗ്രഹിക്കാൻ പറ്റാത്ത ആളുകളും ഉള്ളൊരു സമയത്ത് അച്ഛനിത് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ്. രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് നമ്മളുടെ ഫാക്കൽറ്റീസ്, നമ്മുടെ കണ്ണിന് പ്രത്യേകിച്ച് റോളില്ല, കാതിന് റോളില്ല, കൈക്ക് കാലിനൊന്നും റോളില്ലാതെ നമ്മളുടെ ഈ ബാഹ്യമായിട്ടുള്ള ഇന്ദ്രിയങ്ങളൊക്കെ ഒരു റെസ്റ്റിലാണ്. അതിനൊന്നും പ്രത്യേകിച്ച് റോളില്ലാത്ത സമയത്ത് ദൈവം നമ്മളിലേക്ക് ഇറങ്ങി വരും. നമ്മൾ നമ്മുടെ ആകുലതയ്ക്ക് മീതേ ഉയരും. ശ്രദ്ധിക്കുക, നമുക്ക് ആകുലതയുണ്ട് ഇല്ലേ. ഇന്നലെ ഒരു കുടുംബം വന്നിട്ട് പറഞ്ഞു, ഒരുപക്ഷെ ഇവിടെ നിന്നിരിക്കുന്നുണ്ടാകാം, അവർക്ക് ഉറപ്പിച്ച് വെച്ച കല്യാണം ഉറപ്പിച്ച് വെച്ചതാണ്, കല്യാണത്തിൻ്റെ ഡേറ്റ് തീരുമാനിച്ചതാണ്, എൻഗേജ്മെൻറ്റിൻ്റെ ഡേറ്റ് തീരുമാനിച്ചതാണ്, ഡ്രസ്സ് എടുക്കാൻ പോകേണ്ട ദിവസം കാലത്ത് ഫോൺ വിളി വരുന്നു, ഇത് നടക്കുകയില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയിലിരിക്കുന്ന മനുഷ്യൻ, ഈ മനുഷ്യൻ എങ്ങനെ ഇതിന് മീതെ ഉയർന്ന് പ്രാർത്ഥിക്കും? കല്യാണം കഴിഞ്ഞ് 5 വർഷമായി, 2 പ്രാവശ്യം മിസ്കാരേജായി. 3-ാമത്തെ പ്രഗ്നൻ്റായ സമയത്ത് സ്കാൻ റിപ്പോർട്ട് വന്നിരിക്കുന്നു, കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കുറവാണ്. 1 ആഴ്ച കൂടെ കഴിഞ്ഞ് ഒരു അനാമലി സ്കാനിങ് എന്തൊക്കെ ചെയ്ത് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന സ്കാൻ റിപ്പോർട്ട് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി എങ്ങനെ സ്വസ്ഥതയോടെ പ്രാർത്ഥിക്കുമെന്ന് പറയേ. വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല, കാരണം കടം മേടിച്ചവരുടെ അവരുടെ ശല്യം കൊണ്ട് കടക്കാരുടെ അവർ ശല്യം സ്വൈര്യം തരുന്നില്ല. വീട്ടിൽ വന്ന് പറയുകയാണ് നാളെ കാശ് തരണം, ഇപ്പോൾ കാശ് തരണം എന്ന് പറഞ്ഞ് വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്ന ഒരാൾ എങ്ങനെ സ്വസ്ഥതയോടുകൂടെ പ്രാർത്ഥിക്കും? അമ്മത്രേശ പറയുന്നു, വെളിപാടിൻ്റെ പുസ്തകം 3:20 വ്യാഖ്യാനിക്കുകയാണ് അമ്മത്രേശ്യ. അമ്മത്രേശ്യ പറയുക, ഈശോ, വെളിപാട് 3:20, ഞാൻ നിങ്ങളുടെ ഹൃദയ കവാടത്തിൽ മുത്തിക്കൊണ്ടിരിക്കുന്നു, ആരെങ്കിലും എനിക്ക് വേണ്ടി ഹൃദയം തുറന്നു തന്നാൽ ഞാൻ അവനോടുകൂടെ അകത്ത് പ്രവേശിക്കും. എപ്പോൾ നീ കർത്താവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കും? നിന്റെ ഹൃദയ കവാടത്തിൽ എപ്പോഴാണ് കർത്താവ് മുട്ടുന്നത്? നിന്റെ ഹൃദയ കവാടത്തിൽ കുഞ്ഞെ, നിന്റെ കിഡ്നി മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു സാഹചര്യം, നിന്റെ കിഡ്നി മാറ്റി വയ്ക്കണമെന്ന് റിപ്പോർട്ട് കിട്ടിയിരിക്കുകയാണ്. ക്രിയാറ്റിൻ്റെ അളവ് കൂടുതലാണ്, ഇനി ഡയാലിസിസൊന്നും ചെയ്തിട്ട് കാര്യമില്ല, കിഡ്നി മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് 24 വയസ്സ് പ്രായമുള്ള ഒരു യുവാവിനോട്. അവൻ്റെ ഹൃദയ കവാടത്തിൽ കർത്താവ് മുട്ടുന്നത് കേൾക്കണമോ വേണ്ടയോ? 8 വർഷം പ്രണയിച്ചിട്ട്, 8 വർഷം പ്രേമിച്ചു, 8-ാമത്തെ വർഷം കല്യാണം കഴിച്ചു, എന്നിട്ട് ഭർത്താവിനോടുകൂടെ താമസിച്ചു തുടങ്ങിയ ആദ്യത്തെ മാസം ഇവളറിയുകയാണ് ഭർത്താവിന് മറ്റൊരു ബന്ധമുണ്ടെന്ന്. അവളുടെ ഹൃദയ കവാടത്തിൽ കർത്താവ് മുട്ടുന്ന സ്വരം കേൾക്കണോ? കർത്താവിന് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കണോ വേണ്ടയോ?
ഹല്ലേലൂയാ 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 പ്രിയപ്പെട്ട കുഞ്ഞേ, നിന്റെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും നിന്റെ കർത്താവ് നിന്റെ ഹൃദയ കവാടത്തിൽ മുട്ടുന്നുണ്ട്. നീ പരാജയപ്പെട്ട് നിൽക്കുന്ന സമയമാകാം, നിനക്കുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ട സമയമാകാം, നിന്റെ കുടുംബത്തിൽ വിവാഹം നടക്കാതെ വിഷമിച്ചിരിക്കുന്ന നിന്റെ മക്കളുടെ ആകാം, നിന്റെ സ്വന്തം വിഭാഗമാകാം. 40 വയസ്സായിച്ചോ, കല്യാണം നടന്നിട്ടില്ല, ഇനിയൊരു കല്യാണം നടക്കൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്റെ ഹൃദയ കവാടത്തിൽ മുട്ടുന്ന കർത്താവിൻ്റെ സ്വരം കേട്ട് ഈ ഒരു സാഹചര്യങ്ങൾക്കും ഇതേ നീ പറന്നുയർന്ന് അതിക്കും മേലെ നീ നിന്നിട്ട് നിന്റെ ഈ കാര്യങ്ങളെല്ലാം മറന്ന് ഞാൻ എൻ്റെ കർത്താവിന് ഹൃദയം തുറന്നു കൊടുത്ത് കർത്താവ് എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ച് എൻ്റെ കർത്താവുമായി കർത്താവും ഞാനുമായി ഒരു വിഭവം ഒരു സദ്യ ആരെങ്കിലും എനിക്ക് വേണ്ടി ഹൃദയം തുറന്നു തന്നാൽ ഞാൻ അവനോടുകൂടെ അകത്ത് പ്രവേശിക്കുകയും അവനോടൊപ്പം ഭക്ഷണത്തിനിരിക്കുകയും ചെയ്യുന്ന ഒരനുഭവം. അതിനെയാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ തലമായ പ്രെയർ ഓഫ് ക്വയറ്റ് എന്ന് പറയുന്നത്. ആകുലതകളില്ല, ഒന്നിനെക്കുറിച്ചും അസ്വസ്ഥതകളില്ല, ഒരൊറ്റ ചിന്ത, ഞാൻ എൻ്റെ ഹൃദയം കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കും, അവൻ എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കും, ഞാനും അവനുമായി ഞങ്ങൾക്ക് വേണ്ടി മാത്രമായൊരു സമയമുണ്ടാകും. പ്രെയർ ഓഫ് ക്വയറ്റ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ പറയാറില്ലേ, നിങ്ങൾ ആകുലതയോടുകൂടെ പ്രാർത്ഥിക്കരുതെന്ന്, ആകുലപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് പ്രാർത്ഥിക്കണ്ടെന്ന്. എന്താണ് അങ്ങനെ ആകുലപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ശ്രദ്ധ മുഴുവൻ കർത്താവിലല്ല, നമ്മളുടെ ശ്രദ്ധ മുഴുവൻ നമ്മളെ എന്താണോ ആകുലപ്പെടുത്തുന്നത് അസ്വസ്ഥപ്പെടുത്തുന്നത് അതിലാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ തലമാണ്, മിസ്റ്റിക്കൽ പ്രെയറിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ് പ്രെയർ ഓഫ് ക്വയറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു തലമാണ് പ്രെയർ ഓഫ് യൂണിയൻ എന്ന് പറയുന്നത്. നിന്റെ ആത്മാവ് മുഴുവൻ ദൈവത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്ന ഒരു സമയമാണ്. നിന്റെ ആത്മാവ് മുഴുവൻ, ആത്മാവിനെ മുഴുവൻ ദൈവം ഇങ്ങനെ ആഗിരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആത്മാവിലുള്ള ആനന്ദം നിന്റെ ശരീരത്തിലും അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥനയെ പറയുന്ന പേരാണ് ദൈവൈക്യത്തിൻ്റെ പ്രാർത്ഥന. ഞാനും എൻ്റെ ദൈവവും വേർപിരിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒന്നാണ്. ഒരു മുറിയിൽ രണ്ട് ജനാലകളുണ്ടെന്ന് കരുതുക. ഈ രണ്ട് ജനാലകളിലൂടെയും പ്രകാശം ഈ മുറിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഈ അകത്തേക്ക് പ്രവേശിക്കുന്ന ഈ പ്രകാശത്തെ നിങ്ങൾക്ക് വേർപിരിക്കാൻ പറ്റുമോ? ആ ജനലിലൂടെ വന്ന പ്രകാശം, ഈ ജനലിലൂടെ വന്ന പ്രകാശം എന്ന രീതിയിൽ നിങ്ങൾക്ക് വേർപിരിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഈ പ്രകാശങ്ങൾ രണ്ടും, രണ്ട് പ്രകാശകിരണങ്ങളും ഒരുമിച്ച് ഒരു പ്രകാശമായി മാറിയതുപോലെ എൻ്റെ ആത്മാവ് ദൈവാത്മാവിൽ ലയിച്ച് വേർപിരിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒന്നായിരിക്കുന്ന ഒരു സമയത്തെയാണ്, ഒരു പ്രാർത്ഥനയെയാണ് അമ്മ ത്രേസ്യ ദൈവൈക്യത്തിൻ്റെ പ്രാർത്ഥന എന്ന് വിളിക്കുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. തൊട്ടു മുമ്പ് പറഞ്ഞ പ്രാർത്ഥന രണ്ട് തിരികൾ ചേർത്ത് വെച്ചതുപോലെയുള്ളൊരു പ്രാർത്ഥനയാണ് പ്രെയർ ഓഫ് ക്വയറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുന്നു, അപ്പോൾ നിങ്ങളാകുന്നൊരു തിരി, ദൈവമാകുന്നൊരു തിരി, ഈ രണ്ട് തിരിയുടെയും തീനാളങ്ങൾ ഒരുമിച്ച് ചേർത്ത് കഴിയുമ്പോൾ എന്തുണ്ടാകുന്നു? ഒരൊറ്റ തീനാളമുണ്ടാകുന്നു. ഈ തീനാളത്തെ വേർപിരിക്കാൻ പറ്റുമോ? പറ്റുമോ? പറ്റും. ഈ രണ്ട് തിരികളും വീണ്ടും അകത്തി വച്ചാൽ രണ്ട് തിരുനാളങ്ങളും രണ്ടായി മാറി. പ്രാർത്ഥനയുടെ ഒരു സമയം കഴിയുമ്പോൾ ഇത് രണ്ടും രണ്ടായി മാറിയതുപോലെ. തലങ്ങളാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ തലം, രണ്ടാമത്തെ തലം, മൂന്നാമത് ദൈവവുമായിട്ടുള്ള ഐക്യമെന്ന് പറയുന്ന പ്രാർത്ഥനയുടെ തലം. നാലാമത് അമ്മ ത്രേസ്യ പറയുകയാണ് എക്സ്റ്റസി എന്ന് പറയുന്നൊരു പ്രാർത്ഥനയുടെ തലമുണ്ട്. എന്താണ്? നിങ്ങളുടെ ശരീരം നിങ്ങളുടെ മനസ്സിൻ്റെ നിയന്ത്രണത്തിലോ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലോ അല്ല. ദൈവം നിങ്ങളുടെ ആത്മാവിലേക്ക് വന്ന് നിറയുന്നു, മനസ്സിലേക്ക് വന്ന് നിറയുന്നു, ശരീരത്തെ ദൈവം ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കുന്നു.
അമ്മ ത്രേസ്യ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പലപ്പോഴും ഇതുപോലെ ശരീരത്തിൻ്റെ ഭാരം നഷ്ടപ്പെടുന്നു, പൾസ് റേറ്റ് ഇല്ലാതെയാകുന്നു, ശ്വാസത്തിൻ്റെ നിശ്വാസത്തിൻ്റെ ആ താളം വളരെ ലോ ആയിട്ട് മാറുന്നു. അമ്മ ത്രേസ്യ മുകളിലേക്ക് പോകുന്നു. കൂടെയുള്ള സന്യാസികൾ സിസ്റ്റേഴ്സ് അമ്മ ത്രേസ്യയുടെ ഉടുപ്പി പിടിച്ച് വലിച്ചാണ് താഴത്തേക്ക് ഇട്ടുകൊണ്ടിരുന്നത്. ഇത് പ്രാർത്ഥനയുടെ ഒരു റാപ്ചർ എന്ന് പറയുന്ന, എക്സ്റ്റസി എന്ന് പറയുന്ന ഒരു തലമാണ്. ഇതുപോലെ ഈ പ്രാർത്ഥനയുടെ ഈ തലങ്ങൾ ആസ്വദിച്ച വിശുദ്ധർ, അമ്മ ത്രേസ്യ കൂടാതെ മറ്റ് വിശുദ്ധരൊക്കെ ഉണ്ടായിട്ടുണ്ട്, പറക്കുന്ന വിശുദ്ധരുണ്ടായിട്ടുണ്ട്. അതിപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയുടെ അനുഭവമാണെന്ന് അമ്മ ത്രേസ്യ 16-ാം നൂറ്റാണ്ടിൽ അമ്മ ത്രേസ്യയുടെ പഠനങ്ങൾ, അച്ഛനൊരു കോവിഡിൻ്റെ സമയത്ത് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ വിശകലനം ചെയ്തത്, അന്ന് ആളുകൾ കുറവായിരുന്ന സമയമായിരുന്നെങ്കിലും നമ്മൾ പഠിച്ചത് അമ്മ ത്രേസ്യയുടെ പഠനങ്ങളായിരുന്നു. കൂടുതലായിട്ട് യൂട്യൂബിലുണ്ട്. അച്ഛൻ സാധിക്കുന്ന സമയത്ത് അമ്മ ത്രേസ്യയുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളായ അമ്മ ത്രേസ്യയുടെ ആത്മകഥ, അമ്മ ത്രേസ്യയുടെ സുഹൃദ സരണി, എപ്രകാരമാണ് ഒരാൾ പുണ്യപൂർണതയുടെ വഴികളിലൂടെ നടക്കേണ്ടതെന്ന്, എപ്രകാരമാണ് ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിലേക്ക് എപ്രകാരമാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള പഠനങ്ങൾ നമ്മൾ വരും കാലങ്ങളിൽ ചർച്ച ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ ഇപ്രകാരമുള്ള പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ദൈവം നമ്മോട് സംസാരിക്കുമെന്ന് ചുരുക്കം. ദൈവത്തിൻ്റെ പദ്ധതികൾ ഒരു മനുഷ്യന് വെളിപ്പെട്ട് കിട്ടുന്ന പ്രാർത്ഥനയുടെ ആഴമുള്ള അഗാധമായ തലങ്ങളെക്കുറിച്ച് ചെറിയൊരു സൂചന അച്ഛൻ തന്നു എന്നേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്രകാരം ശ്രദ്ധിച്ചത് കൊണ്ടാണ്, ദൈവം പറഞ്ഞത് ശ്രദ്ധിച്ചത് കൊണ്ടാണ് അബ്രഹാം വീട് വിട്ടുപോയത്, നാട് വിട്ടുപോയത്. ദൈവം പറഞ്ഞത് ശ്രദ്ധിച്ചത് കൊണ്ടാണ് മോശ വീണ്ടും 80-ാമത്തെ വയസ്സിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ദൗത്യം ഏറ്റെടുക്കുന്നത്. ദൈവം പറയുന്നത് കേൾക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു തലമെന്ന് പറയുന്നത്. ചില ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കേൾക്കാൻ നേരമില്ല, എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അന്ന് ഇനി പോട്ടെ എന്ന് പറയും. അവർക്ക് പറഞ്ഞാൽ മതി, കേൾക്കണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ആളുകൾ അങ്ങനെയാണ്, നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ കാതുകൊടുക്കുമ്പോൾ, ലിസൺ ടു ഗോഡ് സ്പിരിറ്റ് എന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെട്ട് കിട്ടുന്നതിൻ്റെ ഒരു 7-ാമത്തെ കാര്യമെന്ന് പറയുന്നത്. ഒരു 2-3 എണ്ണം കൂടിയുണ്ട്, നമുക്ക് അത് അടുത്ത ആഴ്ച, തുടർന്നുള്ള ആഴ്ചകളിൽ നമുക്ക് വിശകലനം ചെയ്യാം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ.